യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ച് ജീവിതം മുമ്പോട്ട് നയിക്കാനുള്ള കൃപ സ്വർഗം തുറന്ന് നിവർഷിക്കണമേ. പരിശുദ്ധ അമ്മേ, നീ അതിനുവേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകൾ നീ അനുഗ്രഹിക്കപ്പെട്ടാവും. നിൻ്റെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷിച്ചിടണമേ. ആമേൻ. വചനം ഇങ്ങനെ പറയുന്നു, ലൂക്ക 1:45, കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറും എന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. പരിശുദ്ധ അമ്മയെക്കുറിച്ചാണ് പറയുന്നത്. കർത്താവ് എലിസബത്ത് പറയുന്ന കാര്യമാണ്, കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് നീ വിശ്വസിച്ചല്ലോ, നീ ഭാഗ്യവതി എന്ന്. കാരണം മാലാഹ വന്ന് സന്ദേശം കൊടുക്കുന്നുണ്ട്, നീ ഒരു പുത്രനെ പ്രസവിക്കും, അവൻ അത്യന്തൻ്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും എന്നൊക്കെ പറഞ്ഞ് ഒരു സന്ദേശമൊക്കെ കൊടുക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യന്തൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും, നീ ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിക്കും, ലോകരക്ഷകൻ നിന്നിലൂടെയാണ് വരുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി കാര്യങ്ങൾ പരിശുദ്ധ അമ്മയോട് പറയുന്നുണ്ട്. അത് നിറവേറും എന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ഇതേ ഒരു കമ്പാരിസൺ നമ്മുടെ ജീവിതത്തിലേക്ക് നയിച്ച് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ, നമ്മളും പല കാര്യങ്ങൾക്ക് വേണ്ടി ഈ ആത്മീയ ഉപദേശങ്ങളൊക്കെ ആരായാനായിട്ട് നമ്മൾ പോകാറുണ്ട്. നമ്മുടെ സ്പിരിച്വൽ ഫാദേഴ്സിൻ്റെ അടുത്ത്, സ്പിരിച്വൽ ലീഡേഴ്സിൻ്റെ അടുത്തൊക്കെ നമ്മൾ ചെന്ന് ഇരിക്കാറുണ്ട്. ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ ആഞ്ഞു വീശുമ്പോഴാണ് നമ്മൾ പോകുന്നത്, ശരിയല്ലേ? ഇപ്പോൾ കുടുംബത്തിലായിക്കൊള്ളട്ടെ, ജോലി മേഖലയിലായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഏത് മേഖലയിൽ നിന്നായിക്കൊള്ളട്ടെ, വല്ലാത്ത പ്രശ്നം, പ്രതിസന്ധി, അല്ലെങ്കിൽ ഇന്നൊരു കാര്യത്തിന് വേണ്ടി നമ്മൾ ഇറങ്ങി തിരിച്ചിട്ട് അതൊന്നും നടക്കുന്നില്ല, വർഷങ്ങളായിട്ട് അതിൻ്റെ പുറകെ നടക്കുന്നു, അതൊന്നും നടക്കുന്നില്ല, അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ ഒരു ആത്മീയ ഉപദേശത്തിന് വേണ്ടി നമ്മൾ ചെല്ലുന്നത്. അങ്ങനെ നമ്മുടെ ലീഡേഴ്സിൻ്റെ അടുത്തൊക്കെ നമ്മൾ ചെന്ന് ഇരിക്കുമ്പോൾ നമ്മളെ അവർ നന്നായിട്ട് കേട്ട്, ഇപ്പോൾ എൻ്റെയൊക്കെ ജീവിതത്തിൽ ഞാൻ ഇടയ്ക്ക് കുമ്പസാരിക്കാനൊക്കെ പോകാനായിട്ട് ഞാൻ ചൂസ് ചെയ്യുന്നത് എന്നെ പേഴ്സണലി അറിയാവുന്ന ഒരു അച്ഛൻ്റെ അടുത്താണ്, ഒരു വൈദികൻ്റെ അടുത്താണ്, എന്നെ പേഴ്സണലി അറിയാവുന്ന ഒരാൾ. അപ്പോൾ ആ വ്യക്തിക്ക് ഞാൻ ആരാണെന്നറിയാം, എൻ്റെ മനസ്സെങ്ങനെയാണെന്നറിയാം, ഞാൻ എന്തിനൊക്കെയാണ് വിഷമിക്കുന്നതെന്നറിയാം, എന്തിനൊക്കെയാണ് സന്തോഷിക്കുന്നതെന്നറിയാം, ഞാൻ എങ്ങനെ റിയാക്ട് ചെയ്യുന്നറിയാം, ഞാൻ കോപിക്കുന്നത് എങ്ങനെയാണെന്നറിയാം, എൻ്റെ വീക്ക്നെസ്, എൻ്റെ പ്ലസ് മൈനസ് എല്ലാം മനസ്സിലാക്കിയെടുത്തൊരു വ്യക്തിയാണ്, എൻ്റെ വീടിൻ്റെ സറൗണ്ടിങ്സ് അറിയാം, സിറ്റുവേഷൻസ് അറിയാം, എൻ്റെ ജോലിയുടെ സറൗണ്ടിങ്സ് എല്ലാം മനസ്സിലാക്കിയിരിക്കുന്ന ഒരാളാണ്, അയാളോട് നമ്മൾ ഒന്ന് കൺഫഷന് വേണ്ടി, കുമ്പസാരത്തിന് വേണ്ടി അണയുമ്പോൾ ആ വ്യക്തിക്ക് നമ്മളെ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും, അതനുസരിച്ച് നമ്മളെ നന്നായിട്ട് ഗൈഡ് ചെയ്യാൻ പറ്റും. അതിനെല്ലാം ശേഷം പരിശുദ്ധ കുർബാനയിലൊക്കെ പങ്കെടുത്ത് ആരാധനയൊക്കെ വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അനേക വെളിപ്പെടുത്തലുകൾ ദൈവം അവരിലൂടെ നമുക്ക് തരും. അപ്പോൾ അങ്ങനെ വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ നിറവേറും എന്ന ഒരു പ്രത്യാശയാണ് നമ്മളെ യഥാർത്ഥത്തിൽ ജീവിതത്തിൽ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അത് നിറവേറും എന്ന ഒരു വിശ്വാസം, അടിയുറച്ച വിശ്വാസം. പണ്ടൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, ഞാനൊരു അക്രൈസ്തവ സമുദായത്തിൽ നിന്ന് മാമോസ സ്വീകരിച്ച് വന്ന വ്യക്തിയാണ്. അപ്പം അങ്ങനെ ഞാൻ ആ പഴയ സമുദായത്തിലായിരുന്ന സമയത്ത് തന്നെ എനിക്ക് വേണ്ടി ഒരു പ്രായമുള്ള, ഒത്തിരി പ്രായമുള്ള ഒരു സിസ്റ്റർ ഒരു ദിവസം ഇങ്ങനെ അടുത്തിരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിൻ്റെ കൂടെ പരിശുദ്ധ അമ്മ എപ്പോഴും കൂടെ ഉള്ളതായിട്ട് കാണിച്ചു തരുന്നുണ്ടെന്ന് പറഞ്ഞു. നിൻ്റെ കൂടെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം എപ്പോഴും ഉള്ളതായിട്ട് ഈശോ ഇങ്ങനെ വെളിപ്പെടുത്തി തരുന്നുണ്ട്. എൻ്റെ മോൻ ഒന്നും പേടിക്കേണ്ട, പരിശുദ്ധ അമ്മ നിൻ്റെ കാവലിൽ നിൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അന്ന് മുതൽ എനിക്ക് കിട്ടിയ വലിയൊരു പ്രത്യാശയാണ്, വലിയൊരു പ്രതീക്ഷയാണ്. എന്ന് വെച്ചാൽ എപ്പോഴൊക്കെ മനസ്സ് തളരുന്നോ അപ്പോഴൊക്കെ ഈ സിസ്റ്ററിൻ്റെ അതിരത്തിലൂടെ പറഞ്ഞ കാര്യങ്ങൾ അത് നിറവേറിക്കൊണ്ടിരിക്കുന്നു എന്ന ഒരു വിശ്വാസമാണ് പിടിച്ചു നിർത്തുന്നത്. പരിശുദ്ധ അമ്മ കൂടെയുണ്ട്, അമ്മ കൂടെയുണ്ട്, അമ്മ കൂടെയുണ്ടെങ്കിൽ പിന്നെ എന്താ നമുക്ക് വേറെ വേണ്ടത്? അമ്മയുടെ സാന്നിധ്യം കൂടെയുണ്ട്, കൂടെ വരുന്ന, കൂടെ മനസ്സിലാക്കുന്ന ഒരു പരിശുദ്ധ അമ്മയുടെ ഒരു നീല കവചം എന്നെ ഇങ്ങനെ പൊതിഞ്ഞിട്ടുണ്ട് എന്നൊരു തോന്നൽ നമുക്ക് എപ്പോഴും വരും. കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ ഈശോ വെളിപ്പെടുത്തുന്നു എന്ന് ആ സിസ്റ്റർ പറഞ്ഞപ്പോൾ അത് നിറവേറും എന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ആ ഒരു വിശ്വാസമാണ് നമ്മളെ പല ഇതിൽ നിന്നും നമ്മളെ കരകയറ്റുന്നത്. അങ്ങനെ തന്നെ ഓരോ കാര്യത്തിനും നമുക്ക് തന്നിരിക്കുന്ന സന്ദേശങ്ങൾ, ചില കാര്യങ്ങൾ, എൻ്റെ വൈഫിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ആള് ഒരു പ്രത്യേകതരം സ്നേഹം ഈശോയുമായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിയാണ്. ചിലപ്പോഴൊക്കെ കർത്താവിനോട് ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നതാണ്, നീ എന്നാ പരിപാടിയായി കാണിച്ചു കൂട്ടുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. അല്ലെങ്കിലും നീ ഇങ്ങനെയാണ്, എനിക്കറിയാം, ഞാൻ നിന്നോട് എന്ത് പറഞ്ഞാലും നീ എന്നോട് ആ രീതിക്കോ ചെയ്യത്തുള്ളൂ എന്നിട്ട് പറയും. എന്നിട്ട് എന്നെ എന്തെങ്കിലും ഞാൻ ഇങ്ങനെ സങ്കടപ്പെട്ട് വയ്യാണ്ടൊക്കെ വന്നു കഴിയുമ്പോൾ നിൻ്റെ മുഖത്ത് നോക്കിയാൽ നീ എന്നെ ചിരിച്ച് കാണിച്ചോളും, ഈ ചിരിയാണ് ഏറ്റവും എന്നെ വീഴ്ത്തുന്നത് എന്നൊക്കെ എൻ്റെ വൈഫ് ഇങ്ങനെ പറയാറുണ്ട്. കാരണം അങ്ങനത്തെ ഒരു ഫെയ്ത്ത്, ഒരു ഇൻറ്റിമസിയാണ്
അവൾ ഈശോയുമായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അങ്ങനെ ഒരു ഒരു റിലേഷനാണ് അവരിങ്ങനെ കീപ്പ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ ഇടയ്ക്ക് വഴക്കുണ്ടാക്കുന്ന കാണാം, ദേഷ്യപ്പെടുന്ന കാണാം, ചിലപ്പോൾ ചീത്തയൊക്കെ പറയുന്ന കാണാം കർത്താവിനെ. അപ്പം ഞാൻ ചോദിക്കട്ടെ, നീ കർത്താവിനെ തന്നെയല്ലേ പറയുന്നത്? ആ അങ്ങേരിങ്ങനെ അങ്ങേരെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്നൊക്കെ പറയുന്ന കാണാം എന്ന്. പക്ഷേ അവർ തമ്മിലുള്ള ആ ഒരു ബന്ധം എന്ന് പറയുന്നത് വല്ലാത്തൊരു ഗാഢ ബന്ധമാണ്. അങ്ങനെ കാരണം ഇപ്പം ഞാനും വൈഫൊക്കെ ഒരുമിച്ചാണ് ഞങ്ങൾ ഇങ്ങനെ ആത്മീയ ഉപദേശമൊക്കെ ആരായാനൊക്കെ നമ്മൾ ചെല്ലുന്നത്, അല്ലെങ്കിൽ ഒരുമിച്ചാണ് പ്രാർത്ഥിക്കുന്നത്, ഒരുമിച്ചാണ് അവർ തീരുമാനമെടുക്കുന്നത്. ആ സമയത്ത് കർത്താവ് വെളിപ്പെടുത്തി തന്ന കാര്യങ്ങൾ നിറവേറുമെന്ന ശക്തമായ ഉറച്ച വിശ്വാസം. ഇപ്പം ഞാനൊക്കെ ചിലപ്പോഴൊക്കെ ഒരു യാത്രയൊക്കെ പോയി കഴിഞ്ഞാൽ, എന്തെങ്കിലും ശുശ്രൂഷയൊക്കെ ജോലിയുടെ ഭാഗമായിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും സമയത്തൊക്കെ ആയിരിക്കും തിരിച്ചു വരുന്നത്. ചിലപ്പം രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും തിരിച്ചു വരുന്നത്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ചോദിക്കാറുണ്ട്, നിനക്ക് ടെൻഷൻ വല്ലതും ഉണ്ടോ, എനിക്കെന്തെങ്കിലും സംഭവിക്കുമെന്ന്, അല്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും തെറ്റായ വഴിക്ക് വല്ലതും പോകുമെന്ന് നിനക്ക് വല്ല ചിന്തയുണ്ടോ? അപ്പം അവൾ പറയുന്നൊരു കാര്യമുണ്ട്, ഈശോ നിന്നെക്കുറിച്ച് വെളിപ്പെടുത്തിയേക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. അത് പലരിലൂടെയും ആദരത്തിലൂടെ ഞാൻ കേട്ടിട്ടുണ്ട്. അതൊന്നും നിറവേറാതെ എൻ്റെ മോനെ നിന്നെ കർത്താവ് വെറുതെ വിടത്തില്ലെന്ന് അവൾ എപ്പോഴെപ്പോഴും എന്നോട് പറയും. അതൊന്നും നിറവേറാതെ നിന്നെ കർത്താവ് വെറുതെ വിടത്തില്ല, നിനക്കൊന്നും സംഭവിക്കത്തില്ലെന്ന് എനിക്ക് 100% ഉറപ്പാണെന്ന് പറയും. അതുകൊണ്ട് ഞാൻ എവിടെ പോയാലും ആൾക്കൊരു ടെൻഷനില്ല. അപ്പോൾ ആളെ സംബന്ധിച്ചിടത്തോളം ആൾ ഫ്രീ ആണ്, എൻ്റെ കാര്യത്തിൽ ഫ്രീ ആണ്. അപ്പം കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. അതുപോലെ കുഞ്ഞുങ്ങളെക്കുറിച്ച്, കുഞ്ഞുങ്ങളെക്കുറിച്ചൊക്കെ കർത്താവ് വ്യക്തമായ സൂചനകൾ പലരോട് തന്നിട്ടുണ്ട്, നേരിട്ട് കർത്താവ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. കുഞ്ഞുങ്ങളെക്കുറിച്ച് വലിയ ഒരു പ്രത്യാശ നമുക്കുണ്ട്. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ പഠിച്ചു വരുന്ന കാലഘട്ടത്തിൽ എന്തെങ്കിലും ഉഴപ്പോ കാര്യങ്ങൾ കാണിച്ചാൽ പോലും നമുക്ക് യാതൊരു വിഷമവുമില്ല, അങ്ങ് വലിയൊരു ടെൻഷൻ കാര്യങ്ങളൊന്നുമില്ല. കാരണം ഓൾറെഡി എന്താ, ദൈവം അവരെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് അത് നടക്കുമെന്നൊരു വിശ്വാസം, അത് നടക്കും എന്നൊരു പ്രത്യാശ, അതാണ് നമ്മളെ നയിക്കുന്നത്. പല അപകടങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നതൊക്കെ അതാണ്. ഞാനിങ്ങനെ ഒരു സംഭവം കേട്ടിട്ടുണ്ട്, ഒരാൾ ഇങ്ങനെ ഗൾഫിൽ നിന്ന് വരികയാണ്. അപ്പോൾ അയാൾ ഗൾഫിൽ നിന്ന് വണ്ടിയൊക്കെ ഇറങ്ങി കുറേ വർഷങ്ങൾക്ക് ശേഷം, ഒരു 10-20 വർഷം കഴിഞ്ഞിട്ട് ആ വ്യക്തി നാട്ടിലേക്ക് വരികയാണ്. അപ്പോൾ കുടുംബത്തെ കാണാനായിട്ട്, മക്കളെ കാണാനായിട്ട്, ജീവിത പങ്കാളിയെ കാണാനായിട്ട് ദാഹിച്ച് മോഹിച്ച് ഈ വ്യക്തി ഇങ്ങനെ വരികയാണ്. വരുമ്പോഴത്തേക്ക് ഈ വ്യക്തിയുടെ ഒരു ഗ്രാമത്തിലാണ് വീട്. അപ്പോൾ അങ്ങോട്ട് വണ്ടിയോ കാര്യങ്ങളൊന്നും ചെല്ലത്തില്ല. ഈ മനുഷ്യനൊരു ലഗേജൊക്കെ ആയിട്ട് പയ്യെ ഒരു കടവിൻ്റെ സൈഡിൽ വന്ന് നിൽക്കുന്നു. അപ്പോൾ കടവിൽ വള്ളമാണ് ഈ അപ്പുറത്ത് കൊണ്ടുപോകുന്നത്. അപ്പം വള്ളക്കാരൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എവിടാ ഇങ്ങനെ ഗൾഫിൽ നിന്ന് വരികയാണ്, ഇത്രയും കാലം കഴിഞ്ഞിട്ടാണ് തിരിച്ചു വരുന്നത്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് കുറച്ച് ഈ വള്ളം ഇങ്ങനെ മുമ്പോട്ട് പോകുന്നു, വലിയൊരു നദിയാണ് ഇങ്ങനെ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് ഭയങ്കര കാർമയൊക്കെ ഇരുണ്ട്, കാറ്റൊക്കെ അടിക്കാൻ തുടങ്ങി, എല്ലാം ഇങ്ങനെ ഭയങ്കര വെള്ളമൊക്കെ അങ്ങ് ഇളകാൻ തുടങ്ങി. അപ്പോൾ ഈ വള്ളക്കാരൻ ചോദിക്കുന്നുണ്ട്, താങ്കൾക്ക് നീന്തൽ അറിയാമോ? അപ്പോൾ അയാൾ പറയാണ്, ഇല്ല എനിക്ക് അറിയില്ല. അപ്പോൾ വള്ളക്കാരൻ ഒത്തിരി സങ്കടത്തോടെ പറയുന്നു, ഒരുപക്ഷെ താങ്കൾക്ക് കുടുംബത്തെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, കാരണം ഈ വള്ളം മറിയും, കാരണം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ കരയ്ക്കടുക്കുമോ എനിക്കറിയാൻ പറ്റത്തില്ല. അപ്പോൾ വലിയൊരു പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. അങ്ങനെ പറഞ്ഞ പോലെ തന്നെ സംഭവിക്കുന്നു, വലിയൊരു കൊടുങ്കാറ്റൊക്കെ അടിച്ച് ഈ വള്ളം മറിഞ്ഞു. വള്ളം മറിഞ്ഞു കഴിഞ്ഞ് ഈ വള്ളക്കാരന് നീന്തലറിയാം. അയാൾ ഒരു വിധത്തിൽ ഒത്തിരി കഷ്ടപ്പെട്ടാണ് നീന്തി ഈ കരയ്ക്ക് വരുന്നത്. കരയ്ക്ക് വന്നപ്പോഴത്തേക്ക് അത്ഭുതത്തോടെ ഇയാൾ നോക്കുന്നൊരു കാര്യമുണ്ട്, ഒട്ടും നീന്തലറിയാത്ത വ്യക്തി ആ കരയ്ക്കിരിക്കുന്നു. അപ്പോൾ ആ വ്യക്തിയോട് ചോദിക്കുന്നുണ്ട്, താങ്കൾക്ക് നീന്തൽ അറിയില്ലെന്നല്ലേ പറഞ്ഞത്? ആ വ്യക്തി പറഞ്ഞു, എനിക്കറിയില്ല നീന്തൽ, പക്ഷേ ഞാൻ വെള്ളത്തിൽ മുങ്ങി മരണത്തോട് മല്ലടിച്ച് മരണത്തെ മുഖാമുഖം കണ്ടപ്പോൾ എൻ്റെ മുമ്പിൽ നിന്നത് എൻ്റെ ഭാര്യയും എൻ്റെ കുഞ്ഞുങ്ങളും. കാരണം എനിക്ക് അങ്ങനെ ഒരു എനിക്ക് അവരെ കാണണം. കാരണം എനിക്ക് അവിടുന്ന് വരുമ്പോൾ തന്നെ എൻ്റെ ഉള്ളിൽ വലിയൊരു ചിന്ത എൻ്റെ ഉള്ളിൽ വന്നത്, ഞാൻ അവരെ കാണാതെ എനിക്കൊന്നും സംഭവിക്കത്തില്ല. ആ ഒരു പ്രത്യാശ ആ വ്യക്തിയെ കൈയും കാലും ഇട്ട് അടുപ്പിക്കാൻ തുടങ്ങി. പക്ഷേ കരയ്ക്കെത്തിച്ചെന്നാണ് പറയുന്നത്. കാരണം അങ്ങനെ ഒരു പ്രത്യാശാപരിതമായ ജീവിതം നമ്മൾ നയിക്കണം. പിന്നെ ദൈവം അരുൾ ചെയ്ത കുറേ വചനങ്ങൾ നിറവേറുമെന്ന ഒരു വലിയ പ്രത്യാശ. ഞാനൊക്കെ ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു കാര്യം നമുക്ക് ഇന്ന് വരെ നമ്മൾ കൈകാര്യം ചെയ്തിട്ടില്ലാത്ത ഒരു കാര്യം നമ്മൾ ചെയ്യാൻ പോകുമ്പോൾ, ഞാനൊക്കെ പ്രാർത്ഥിക്കുന്നൊരു വചനമുണ്ട്, ഫിലിപ്പി 4:13,
എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും. എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും. ഇന്ന് വരെ കൈവച്ചിട്ടില്ലാത്ത ഒരു ഇൻസ്ട്രുമെൻ്റ് ആയിക്കൊള്ളട്ടെ, അല്ലെ ഒരു പുതിയ ഡിവൈസ് ആയിക്കൊള്ളട്ടെ, ഒരു സിസ്റ്റം ആയിക്കോട്ടെ, അല്ലെ ഇന്ന് വരെ ഞാൻ അറിയാത്തൊരു കാര്യത്തെക്കുറിച്ച് എനിക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം, ഒരു ട്രെയിനിങ് കൊടുക്കണം. അങ്ങനെയൊക്കെ ഒരു പർപ്പസ് വരുമ്പോഴേ, ഒരു പുതിയ കാര്യം നമ്മൾ പഠിക്കണം, അങ്ങനെയൊക്കെ വരുമ്പോഴേ ഞാൻ ഈ വചനമാണ് ചൊല്ലുന്നത്. കാരണം ദൈവത്തിൻ്റെ വചനം ഒരിക്കലും പരാജയപ്പെടത്തില്ല. റോമ 9:14 പറയുന്ന പോലെ ദൈവത്തിൻ്റെ വചനം ഒരിക്കലും പരാജയപ്പെടത്തില്ല. ആ പറഞ്ഞ വചനം നിവർത്തിക്കപ്പെടുമെന്ന ഒരു വിശ്വാസം, ആ ഒരു വിശ്വാസം, ദാറ്റ്സ് എ ഫെയ്ത്ത്. ആ ഒരു വിശ്വാസമാണ് നമ്മളെ കൊണ്ട് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നത്. പുതിയ കാര്യങ്ങൾ പഠിക്കാനായിട്ട് എല്ലായിടത്തോട്ടും നമ്മളെ കൊണ്ടുപോകുന്ന അങ്ങനെയാണ്. അതുപോലെ തന്നെ എനിക്ക് പലരുടെയും ഒരു ചിന്തയാണ്, പലരും ഒത്തിരി വിഷമം പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒത്തിരി സങ്കടം പറഞ്ഞു കേട്ടിട്ടുണ്ട്, എനിക്കെതിരെ ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്, അല്ല എനിക്കെതിരെ അവർ ആക്രമണം അഴിച്ചുവിടുന്നു, അല്ല എനിക്കെതിരെ അവർ പ്രവർത്തിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ കുറേ ചിന്തകൾ നമ്മുടെ തലയിൽ കയറി കഴിയുമ്പോൾ നമ്മളെ വലിയ ഒരു ഇരുട്ടിലേക്ക് നമ്മൾ നയിക്കപ്പെടുക, ഇരുട്ടിലേക്ക് നയിക്കപ്പെടുക. ഇപ്പം നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരു പായലി ചവിട്ടി കാല് തെന്നി വീണാൽ പോലും പലരും പറയുന്ന ഇതാണ്, ഞാൻ വീണ് കാലൊടിയാൻ വേണ്ടി ആരോ എനിക്കെതിരെ എന്തോ ചെയ്തിട്ടുണ്ട് എന്ന് പറയും. അങ്ങനെ ഒത്തിരി സ്ട്രെസ്സിൽ കഴിയുന്ന അനേകരെ മുമ്പിൽ വന്നിട്ടുണ്ട്. പക്ഷേ എൻ്റെയൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലും അങ്ങനെ ഒരു ചിന്ത ചെറുതായിട്ടൊന്ന് കയറി കഴിയുമ്പോൾ അപ്പോഴേ ഞാൻ ഒരു പറയുന്നൊരു വചനമുണ്ട്, ഏശയ്യ 54:17, എനിക്കെതിരെ ഉണ്ടാക്കിയ ഒരായുധവും ഫലപ്രദമാകില്ല, എനിക്കെതിരെ സംസാരിച്ച നാവുകളെ യേശു നാമത്തിൽ ഞാൻ ഖണ്ഡിക്കും. അതിങ്ങനെ പറയാം, നിനക്കെതിരെ ഉണ്ടാക്കിയ ഒരായുധവും ഫലപ്രദമാകില്ല, നിനക്കെതിരെ സംസാരിച്ച നാവുകളെ നീ ഖണ്ഡിക്കുന്ന വചനം പറയുന്നത്. അത് നമ്മളിങ്ങനെ ഏറ്റു പറയുമ്പോൾ, അതുപോലെ ആരെങ്കിലും എനിക്കെതിരെ സംസാരിക്കുന്നുണ്ട് അല്ലെങ്കിൽ എനിക്കെതിരെ എന്തെങ്കിലും ചെയ്യുന്നുണ്ട് എന്നൊരു ന്യൂസ് എവിടെന്നെങ്കിലും കേൾക്കേണ്ടി വന്നാൽ പോലും ഒന്നും തളരത്തില്ല. ഒരു 10-20 പ്രാവശ്യം വചനം ചൊല്ലിയാൽ മതി, കാരണം ഇത് ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനമാണ്. അതെവിടെയൊക്കെ പറയുന്നുണ്ട്, അവിടെ ഫലം ചൂടാതെ പോകത്തില്ല. വചനത്തിന് ഒരു പ്രവൃത്തി തലമുണ്ട്. കാരണം 1:3 പറയുന്നുണ്ട്, ദൈവം അരുൾ ചെയ്തു വെളിച്ചമുണ്ടാവട്ടെ, അത് ദൈവത്തിൻ്റെ വചനമാണ്, അതിനൊരു പ്രവൃത്തി തലമുണ്ട്, ഉണ്ടായി, അത് സൃഷ്ടിക്കപ്പെട്ടു എന്ന ഒരു പ്രവൃത്തി തലം കൂടി അതിനുണ്ട്. അതുകൊണ്ട് ഒരു വചനം പോലും അത് പ്രവർത്തിക്കാതെ തിരിച്ചു പോകത്തില്ല. അപ്പോൾ ഞാനൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു, എനിക്കെതിരെ ഉണ്ടാക്കിയ ഒരായുധവും ഫലപ്രദമാവില്ല, എനിക്കെതിരെ സംസാരിച്ച നാവുകളെ യേശു നാമത്തിൽ ഞാൻ ഖണ്ഡിക്കുന്നു. പിന്നെ എന്നെയൊക്കെ ജീവിതത്തിൽ ഒത്തിരി പിടിച്ചു നിർത്തുന്ന ഒരു വചനമാണ്. കാരണം ഒരുപാട് ഇങ്ങനെ ചുറ്റുവട്ടത്തുനിന്നും ഒത്തിരി പ്രഷർ വരുമ്പോൾ, ജോലി മേഖലയിലായിക്കൊള്ളട്ടെ, കുടുംബത്തിൽ നിന്നായിക്കൊള്ളെ, എവിടെ നിന്നായിക്കൊള്ളട്ടെ, സമൂഹത്തിൽ നിന്നായിക്കൊള്ളട്ടെ, ഒത്തിരിയേറെ പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുമ്പോൾ, അല്ലെങ്കിൽ ആ കാര്യം ഞാൻ എങ്ങനെ തൻ്റെ ഇടത്തോടെ നേരിടും, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനെ ഞാൻ എങ്ങനെ മറികടക്കും എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലൊക്കെ വരുന്നൊരു വചനമാണ് റോമ 8:32, ദൈവം എൻ്റെ പക്ഷത്തെങ്കിൽ ആര് എനിക്ക് എതിരി നിൽക്കും, ദൈവം എൻ്റെ പക്ഷത്തെങ്കിൽ ആര് എനിക്ക് എതിരി നിൽക്കും. ആ വചനത്തിലുള്ള ഉറച്ചൊരു വിശ്വാസം, ദൈവം എൻ്റെ പക്ഷത്തെങ്കിൽ ആര് എനിക്കെതിരി നിൽക്കും, ആർക്ക് എനിക്കെതിരി നിൽക്കാം എന്ന് പറയുന്നത്. കാരണം എൻ്റെ മുമ്പിൽ നിന്ന് എന്നെ എതിർക്കുന്ന വ്യക്തിയെപ്പോലും സൃഷ്ടിച്ച, അല്ലെങ്കിൽ ശക്തിയെപ്പോലും സൃഷ്ടിച്ച ദൈവം എൻ്റെ പക്ഷത്തെങ്കിൽ, ആര് എനിക്കെതിരി നിൽക്കും. അതുകൊണ്ടാണ് പല വിശുദ്ധരും, ഈ അടുത്ത നാളിൽ പോലും ഞാനിങ്ങനെ വായിച്ചു കേട്ടായിരുന്നു, ഈ ഖീർ വനത്തിനകത്തൊക്കെ ഒരു സന്യാസി ജീവിക്കുന്നുണ്ട്, കർത്താവിൻ്റെ മണവാട്ടി, ഈ സിംഹങ്ങളുടെ കൂടെയൊക്കെ സംസാരിച്ച് ഖീർ വനത്തിനുള്ളിലൊക്കെ ജീവിക്കുന്നുണ്ടെന്നൊക്കെ ഇങ്ങനെ വായിച്ചു കേട്ടു. ഇറ്റ് ഈസ് പോസിബിൾ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ സിംഹത്തെപ്പോലും സൃഷ്ടിച്ച സൃഷ്ടാവ് ഉള്ളിലുള്ളപ്പോൾ അതിന് എന്ത് ചെയ്യാൻ പറ്റും? ദ ഫെയ്ത്ത്. അതാ, നിൻ്റെ ഉള്ളിലുള്ളവൻ നിന്നേക്കാളും ശക്തനല്ലേ? യോഹന്നാനൊക്കെ പറയുന്ന പോലെ നിൻ്റെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനെ കഴിഞ്ഞും ശക്തനല്ലേ? ഈ ലോകത്തെ സകലതും സൃഷ്ടിച്ച സൃഷ്ടാവ് നമ്മുടെ ഉള്ളിലുണ്ട് എന്ന ആ ഒരു വചനത്തിലുള്ള പ്രത്യാശ, ആ വചനത്തിൽ അടിയുറച്ച വിശ്വാസം. ഒരു മാലാഹ വന്ന് പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും.
കണ്ണും പൂട്ടി വിശ്വസിക്കുന്നു. കണ്ണും പൂട്ടി, കണ്ണും പൂട്ടി ലോകരക്ഷകൻ നിന്നിലൂടെ ജനിക്കും. കണ്ണും പൂട്ടി വിശ്വസിക്കുക. കാരണം കർത്താവ് പറഞ്ഞില്ലേ, ശിശുക്കൾ എൻ്റെ അടുക്കൽ വരട്ടെ, അവരെ നീ തടയരുത്. കാരണം ശിശുക്കളെപ്പോലുള്ള ഒരു വിശ്വാസമാണ് ദൈവം നമ്മളിൽ നിന്നൊക്കെ ആഗ്രഹിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ എൻ്റെ കുഞ്ഞിനോട് പറയുകയാണ്, എൻ്റെ ഏറ്റവും ഇളയ മോന്, അവനിപ്പം 3 വയസ്സായിട്ടുള്ളൂ, ഞാൻ അവനെയും കൈ പിടിച്ച് നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുക, അപ്പോൾ ഒരു പട്ടിയെ കാണുമ്പോഴത്തേക്ക് അവനോട് ചോദിക്കും, അപ്പ അതെന്നെ അവസാനം? അപ്പം ഞാൻ അവനോട് പറയാം, എടാ അതാണ് പുലി എന്ന് പറഞ്ഞാൽ അവൻ വിശ്വസിക്കും. കാരണം അവൻ അതാണ് പുലി. കാരണം അവൻ്റെ ഒരു വിശ്വാസം, എൻ്റെ അപ്പൻ പറയുന്നതെല്ലാം സത്യമാണ്, എൻ്റെ അപ്പൻ എന്നെ ചതിക്കത്തില്ല. പണ്ടിങ്ങനെ ഒരു സംഭവം വായിച്ചു കേട്ടിട്ടുണ്ട്, നയാഗര ഫോൾസിൻ്റെ കുറുകെ ഒരു കയറിൽ കൂടി നടന്ന ഒരു വ്യക്തി. അപ്പോൾ അയാൾ നടന്നിട്ട് അയാളുടെ കുഞ്ഞിനെയും തോളത്ത് വെച്ച് അയാൾ ഒരു പ്രാവശ്യം നടന്നെന്നാണ് പറയുന്നത്. അങ്ങനെ നടന്ന് അക്കരെ കടന്നു കഴിഞ്ഞപ്പോൾ ഈ കുഞ്ഞിനോട് ചോദിച്ചു, എൻ്റെ മോനെ, ഈ നയാഗര ഫോൾസ് ലോകത്തിലെ ഏറ്റവും വലിയ ഒരു വാട്ടർഫോൾസിലൊന്നാണ്, അപ്പോൾ ഇതുവഴി ഇങ്ങനെ കടന്നപ്പോൾ ഈ വെള്ളം കണ്ടപ്പോൾ നിനക്ക് പേടി തോന്നിയില്ലേ? ആ വെള്ളത്തിൻ്റെ നടുക്കൂടി ഇങ്ങനെ ക്രോസ് ചെയ്തപ്പോൾ നിനക്ക് പേടി തോന്നിയില്ലേ? അവൻ പറഞ്ഞൊരു ഉത്തരവുണ്ട്, ഞാൻ എൻ്റെ അപ്പൻ്റെ തോളിലായിരിക്കുന്നത്. പ്രത്യാശ, ആ ഒരു വിശ്വാസം, അപ്പനിലുള്ള ആഴപ്പെട്ട ആ ഒരു വിശ്വാസം, എൻ്റെ അപ്പൻ്റെ തോളിലാണ് ഞാനിരിക്കുന്നത്. കാരണം എൻ്റെ അപ്പൻ എനിക്കൊന്നും സംഭവിക്കാനായിട്ട് ഇടവരുത്തത്തില്ല. കാരണം ഒരു എന്ന് പറയുന്ന പോലെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മളോടുള്ളൊരു വിശ്വാസം. എന്നിട്ട് ഞാൻ അവനോട് പറയുക, ഇപ്പം ഒരു എന്താ പറയുന്നത്, എന്തെങ്കിലും ഒരു സാധനം എടുത്തിട്ട് എടാ ധൈര്യമായിട്ട് തിന്നോളാൻ പറഞ്ഞു, അവൻ തിന്നും. ശരിയല്ലേ? ആ ഒരു ഫെയ്ത്ത്, അതാ കുഞ്ഞുങ്ങളുടെ ഒരു വിശ്വാസം എന്നൊക്കെ പറയാം. ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുക. എന്നോടൊക്കെ കർത്താവ് പറയുക, കണ്ണു അടച്ച് ചാടാൻ പറഞ്ഞാൽ ചാടും, അങ്ങോട്ട് പൊയ്ക്കോളാൻ പറഞ്ഞാൽ പോകും, നീ എല്ലാം ഉപേക്ഷിച്ചിട്ട് നീ ഇറങ്ങി തിരിച്ചോളാൻ പറഞ്ഞാൽ ഞാൻ ഇറങ്ങിത്തിരിക്കും. കാരണം എന്താണെന്നറിയാമോ, എന്നെ സൃഷ്ടിച്ച എൻ്റെ പൊന്ന് തമ്പുരാൻ എനിക്ക് വേണ്ടിയുള്ള അതൊരു നാശത്തിലേക്ക് എന്നെ കൊണ്ടുപോകത്തില്ലെന്ന് 100% ഒരു ഉറപ്പ്, എൻ്റെ ഹൃദയത്തിൻ്റെ സമാധാനം തകർക്കത്തില്ലെന്നുള്ള ഒരു ഉറപ്പ്, അങ്ങനെ ഒരു ഉറപ്പാണ് പരിശുദ്ധ അമ്മ തരുന്നത്. വേണമെങ്കിൽ അമ്മയ്ക്ക് നിരസിക്കാമായിരുന്നു അല്ലേ? ഒരു ഒരു കാര്യം നമ്മളെ ഏൽപ്പിക്കുമ്പോൾ, ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കുമ്പോൾ, ഉത്തരവാദിത്വം ഏൽപ്പിക്കുമ്പോഴേ. കാരണം ഞാനൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്ന ഇതാണ്, നമ്മളെ ഒരു പുതിയ റെസ്പോൺസിബിലിറ്റി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് ചെയ്യാനുള്ള ഒരു കഴിവ് എൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ആ ഒരു സാധനം പുറത്ത് വരണമെങ്കിൽ അങ്ങനെ ഒരു ഉത്തരവാദിത്വം നമ്മളെ ഏൽപ്പിച്ചെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പോൾ അത് ഭംഗിയോടുകൂടി നമ്മളത് ചെയ്യാനായിട്ട് പയ്യെ 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 പ്ലാൻ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഈ കഴിവ് ഉള്ളിൽ നിന്ന് പതുക്കെ 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 അങ്ങ് ഡെവലപ്പായി വരും. ചിലപ്പോൾ നമ്മൾ ഒത്തിരി പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. കാരണം ഒരിപ്പോൾ ഒരു ഗോതമ്പ് മണിയെടുത്ത് ഇവിടെ ഈ ഒരു ടേബിളിൽ വെക്കുകയാണ് വെച്ചോ, അത് 10 വർഷം കഴിഞ്ഞാൽ അത് അവിടെ ഇരിക്കും, അതിനൊരു മാറ്റവും സംഭവിക്കത്തില്ല, അത് അങ്ങനെ തന്നെ ഇരിക്കും. പക്ഷേ ഒരു ചെളിക്കുണ്ടിനകത്ത് കൊണ്ടിട്ട് കഴിഞ്ഞാൽ 2-3 ദിവസം കഴിയുമ്പോൾ അത് പയ്യെ കിളുത്ത് കയറാൻ തുടങ്ങും. കാരണം ചെളിക്കുണ്ട് എന്ന് പറയുന്നത് പ്രശ്നങ്ങളും പ്രതിസന്ധികളാണ്. അതിൻ്റെ നടുക്ക് നമ്മൾ നിൽക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിലെ പയ്യെ പയ്യെ പോസിബിലിറ്റീസൊക്കെ പുറത്തോട്ട് വരുന്നത്. അത് ആ ചെളിക്കകത്ത് വീഴാത്തിടത്തോളം കാലം ഗോതമ്പിന് യാതൊരു മാറ്റവും സംഭവിക്കത്തില്ല എന്ന് പറയുന്ന പോലെ, നമ്മളും ആ പ്രശ്നത്തെ നന്നായിട്ട് ഫേസ് ചെയ്യാതെ അല്ലേ, പട പേടിച്ച് പന്തളത്തെത്തുമ്പോൾ പന്തം കൊളുത്തി പടാന്നൊക്കെ കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞ പോലെ, പ്രശ്നത്തിൽ നിന്ന് ഊട്ടി ഒളിച്ചു കഴിഞ്ഞാൽ അപ്പുറത്ത് ചെല്ലുമ്പോൾ മറ്റ് പ്രശ്നങ്ങളുണ്ടാവും, വിഷയങ്ങളുണ്ടാവും. അതിനെ മാറ്റി നിർത്തിക്കൊണ്ട് ആ പ്രശ്നത്തെ ഫേസ് ചെയ്ത് നമ്മൾ അപ്പുറം കിടക്കുക. ഈ ഗെത്സമൻ തോട്ടത്തിൽ ഈശോ പ്രാർത്ഥിച്ചത് അതല്ലേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം ഒന്ന് എടുത്ത് കളയുമോ? നമ്മളും ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്, കഴിയുമെങ്കിൽ ഇതിൻ്റെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി തകർത്താവേ. പക്ഷേ അതല്ല, അവനെ ആ ഒരു സിറ്റുവേഷൻ മറികടക്കാനായിട്ടുള്ള ആത്മധൈര്യം കൊടുത്തിട്ട് ധൈര്യമായിട്ട് കുരിശ് വഹിക്കാനായിട്ട്, പീഡകൾ സഹിക്കാനായിട്ട്, കുരിശിൽ മരിക്കാനായിട്ടുള്ള വലിയൊരു ആത്മധൈര്യം കൊടുത്തിട്ട് പിതാവ് വിട്ടു വിട്ടു. ഇതാണ് നമുക്ക് വേണ്ടത്. ഒന്നും ജീവിതത്തിൽ നഷ്ടങ്ങളല്ല, എല്ലാം പോസിബിലിറ്റിയാണ്, സാധ്യതകളാണ്, സാധ്യതകളാണ്. ഒന്നും നഷ്ടങ്ങളല്ല ജീവിതത്തിലുണ്ടാകുന്ന ഒരു കാര്യവും, നഷ്ടങ്ങളല്ല. ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളല്ല, അത് വാതിലുകളാണ്. സഹനങ്ങൾ വാതിലുകളാണ്, സഹനങ്ങൾ വാതിലുകളാണ്. അനുഗ്രഹത്തിൻ്റെ വാതിലിനാണ് സഹനമെന്ന് പറയുന്നത്. ആ ഒരു പർട്ടിക്കുലർ ഇതിലൂടെ നമ്മൾ കടക്കുമ്പോൾ, ആ ഒരു സഹനത്തിലൂടെ ഇറങ്ങുമ്പോൾ, ആ ഒരു അനുഗ്രഹത്തിൻ്റെ പുതിയ വാതിൽ തുറക്കപ്പെടുക. ഒരിക്കലും ആ സഹനത്തിലൂടെ കടന്ന് അപ്പുറം കടക്കാതെ ഒരിക്കലും ആ വാതിൽ തുറക്കപ്പെടില്ല. അപ്പം അതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലേക്ക് നമ്മൾ വീണ്ടും വരാം. പരിശുദ്ധ അമ്മയെ കണ്ട് എലിസബത്ത് പറയുകയാണ്, കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ
നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. നമ്മളും ആ ഒരു അടിയുറച്ച വിശ്വാസത്തിൽ ജീവിതം മുമ്പോട്ട് നയിക്കപ്പെടുമ്പോൾ നമ്മൾ പോലും ചിന്തിക്കാത്ത പല കഴിവുകളും നമ്മുടെ പുറത്തോട്ട് വരും. ആ കഴിവുകൾ മറ്റുള്ളവർക്ക് നന്മയായി മാറേണ്ട കാര്യങ്ങളാണ്. അത് ആ ഒരു സിറ്റുവേഷനിലൂടെ നമ്മൾ കടന്നെങ്കിൽ മാത്രമേ ആ കഴിവുകൾ ഉണ്ടാകത്തുള്ളൂ. ആ നന്മ കണ്ടിട്ട് മറ്റു വ്യക്തികളും നമ്മളെ നോക്കി ഇങ്ങനെ പറയണം, ഓ ആ മനുഷ്യൻ്റെ ജീവിതം എത്ര ഭാഗ്യമുള്ളവ, ആ മനുഷ്യൻ്റെ ജീവിതം, ആ വ്യക്തിയുടെ ജീവിതം എത്ര ഭാഗ്യമുള്ളവ, ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്ന് നമ്മുടെ ജീവിതം കണ്ടിട്ട് ഒരു അവിശ്വാസി മനസ്സിലാക്കണം. ആ ഒരു വിശ്വാസം വചനത്തിൽ കർത്താവ് നൽകുന്ന വെളിപ്പെടുത്തലിൽ കർത്താവിൻ്റെ സന്ദേശങ്ങളിലുള്ള ഉറച്ച ഒരു വിശ്വാസത്തിൽ വേണം നമ്മുടെ ജീവിതം മുമ്പോട്ട് പോകാൻ. അങ്ങനെ പോകുമ്പോൾ പരിശുദ്ധ അമ്മയെ നോക്കി എലിസബത്ത് പറഞ്ഞ കാര്യങ്ങൾ വരും കാലങ്ങളിൽ ഈ ലോകം നോക്കി നമ്മളെയും പറയും, ഓ ആ മനുഷ്യൻ്റെ ജീവിതം എത്ര മഹനീയം, എത്ര സുന്ദരം. ആമേൻ.